ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡബിൾ എച്ച് ഒക്കെ പഠിച്ചു. ഇനി നമ്മൾക്ക് പഠിക്കാൻ പോകുന്നത് വൺ ആൻഡ് മെനി. മനസ്സിലായോ? വൺ പറഞ്ഞ ഒന്ന്, മെനി എന്ന് പറഞ്ഞ കൂടുതൽ. ഓ എൻ ഇ വൺ പറഞ്ഞാൽ ഒന്ന്, എം എ എൻ വൈ മെനി എന്ന് പറഞ്ഞാൽ കൂടുതൽ. അതാണ് നമ്മൾ ഒരെണ്ണ ഒരെണ്ണവും ഒന്നിൽ കൂടുതലും, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വൺ ആൻഡ് മെനി. അപ്പൊ ചിത്രത്തിൽ തന്നെ നോക്കുക, ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചിത്രത്തിൽ നോക്കണം. വൺ വൺ കാറ്റ്. അപ്പൊ ഇവിടെ ഈ ഭാഗത്ത് എത്ര കാറ്റാ ഉള്ളത്? വൺ കാറ്റ്. വൺ കാറ്റ് പറഞ്ഞാൽ ഒരു പൂച്ച. വൺ കാറ്റ് പറഞ്ഞാൽ എന്താണ്? ഒരു പൂച്ച. മെനി കാറ്റ്സ് എത്രയാണ്? മെനി കാറ്റ്സ് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലുള്ള, മനസ്സിലായോ? കൂടുതൽ പൂച്ച, അതാണ് മെനി കാറ്റ്സ് പറഞ്ഞാൽ കൂടുതൽ പൂച്ച. ഒരെണ്ണം അല്ല, കൂടുതൽ പൂച്ച. അപ്പൊ എന്ത് പറയും? വൺ കാറ്റ് ആണെങ്കിൽ മെനി കാറ്റ്സ്, സി എ ടി എസ് കൂടി ചേർക്കണം, എന്നാലേ അവിടെ എന്താവുള്ളൂ, കാറ്റ്സ്. ഒന്നിൽ കൂടുതലിനെ നമ്മൾ പറയുമ്പോൾ ആ തന്നിരിക്കുന്ന വാക്കിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? എസ് കൂടി ചേർക്കണം. മനസ്സിലായോ? അപ്പൊ എന്താവും? മെനി ആകും. ഒരെണ്ണം തന്നിരിക്കുന്ന വാക്കിന്റെ കൂടെ എസ് ചേർത്തിയാൽ എന്താവും? മെനി ആവും. വൺ കാറ്റ്സ് മെനി കാറ്റ്സ്. വൺ പെൻസിൽ, ഇത് നോക്കൂ, പെൻസിൽ എത്രയാണ്? വൺ പെൻസിൽ. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് പറയും? മെനി പെൻസിൽസ്. ഇതിനെന്ത് പറയും? മെനി പെൻസിൽസ്. മനസ്സിലായോ? അപ്പൊ വൺ പെൻസിൽ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മെനി പെൻസിൽസ്. പെൻസിലിന്റെ കൂടെ എസ് ചേർക്കുമ്പോൾ അതെന്തായി? മെനി പെൻസിൽസ്. മനസ്സിലായോ? പെൻസിൽസ് എന്നാ പറയാ. ഒന്നിൽ കൂടുതൽ ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? പെൻസിൽസ് എന്ന് പറയുന്നു. അപ്പോ വൺ പെൻസിൽ മെനി പെൻസിൽസ്. അടുത്ത നോക്കൂ, വൺ ബോൾ, ബി എൽ എൽ ബോൾ. അപ്പോ വൺ ബോൾ മെനി എന്താ ചെയ്യാ? അപ്പോ നിങ്ങൾക്ക് അറിഞ്ഞില്ലേ, അപ്പൊ ബോളിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? യെസ് ചേർക്കണം മെനി ആവുമ്പോൾ. അപ്പൊ എന്താവും? മെനി ബോൾസ്, ബി എൽ എൽ എസ് എന്താണ്? ബോൾസ്, മെനി ബോൾസ്. വൺ ഫ്ലവർ, ഒരു പൂവാണ്, മെനി ഫ്ലവേഴ്സ്, എഫ് എൽ ഒ ഡബ്ല്യു ഇ ആർ എസ്. ആ ഫ്ലവറിന്റെ കൂടെ എന്ത് ചേർക്കണം? എസ് ചേർക്കുമ്പോൾ എന്തായി? ഫ്ലവേഴ്സ്. അപ്പോ വൺ ഫ്ലവർ മെനി ഫ്ലവേഴ്സ്. അപ്പോ പ്ലൂറൽ എഴുതുമ്പോൾ നമ്മൾ ആ ഒന്ന് തന്നിരിക്കുന്ന ആ വേർഡിന്റെ കൂടെ എന്ത് ചേർക്കണം? യെസ് ചേർക്കണം. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? പ്യൂറൽ കിട്ടും, മെനി കിട്ടും. മനസ്സിലായോ? അപ്പൊ എന്ത് പറയും? അപ്പൊ വൺ ആണെങ്കിൽ ഇതപ്പോ വൺ കാറ്റ് എന്ന് പറയുന്നു, കൂടുതലാണെങ്കിൽ കാറ്റ്സ് എന്ന് പറയുന്നു, പെൻസിൽ പറയുന്നു പെൻസിൽസ് എന്ന് പറയുന്നു കൂടുതലാണെങ്കിൽ, ഒന്നാണെങ്കിൽ ഒരു ബോൾ എന്ന് പറയുന്നു കൂടുതലാണെങ്കിൽ ബോൾസ് എന്ന് പറയുന്നു, ഫ്ലവർ ഒരു ഫ്ലവറിനെ ഫ്ലവർ എന്ന് പറയുന്നു കൂടുതലിനെ നമ്മൾ ഫ്ലവേഴ്സ്. എല്ലാവരും നമ്മൾ എന്താ ചേർത്തിയത്? യെസ് ചേർത്തി. എന്താ ചേർത്തിയത്? യെസ് ചേർത്തി. ഇനി അടുത്ത നോക്കൂ, വൺ ജഗ്, ജെ യു ജി ജഗ്. മനസ്സിലായോ? ആ വൺ ജഗിന്റെ കൂടെ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യണം? ആ യെസ് ചേർക്കണം, മെനി ജഗ്സ്, മെനി ജഗ്സ്, ജെ യു ജി എസ് ജഗ്സ്. അപ്പൊ മെനി ജഗ്സ് ഒരുപാട് ജഗ്സുകളാണ്. ഒരു ജഗ് എന്ന് പറയുമ്പോൾ ജെ യു ജി മാത്രം എഴുതുക, മെനി എന്ന് പറയുമ്പോൾ ജഗ്സ് എന്ന് പറയണം. അതിന്റെ കൂടെ നമ്മൾ എന്താ ചേർക്കേണ്ടത്? ജഗിന്റെ കൂടെ യെസ് ചേർക്കുക. ഇനി വൺ പോട്ട്, ഒരു പോട്ടാണ്. മനസ്സിലായോ? നമ്മൾ എന്താണ് പൂച്ചെടിയൊക്കെ വെക്കുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ വൺ പോട്ട് മെനി പോട്ട്സ്. മനസ്സിലായോ? ആ പോട്ടിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കുന്നു? യെസ് ചേർക്കുന്നു. അപ്പൊ മെനി പോട്ട്സ്. അടുത്ത് നോക്കൂ, വൺ പെൻ, പി ഇ എൻ പെൻ. അപ്പൊ മെനി പെൻസ്. പെന്നിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കുന്നു? യെസ് ചേർക്കുന്നു. മെനി വരുമ്പോൾ നമ്മൾ യെസ് ചേർക്കുന്നു, പി ഇ എൻ എസ് മെനി പെൻസ്. അടുത്ത് നോക്കൂ, വൺ ബാറ്റ് ആണ്, ബി എ ടി ബാറ്റ് ആണ്. ഒന്നാകുമ്പോൾ നമ്മൾ ബി എ ടി എന്ന് പറയുന്നു, ഒന്നിൽ കൂടുതൽ ആകുമ്പോൾ മെനിയാണ്.
ആമേന്റെ കൂടെ ബാറ്റിന്റെ കൂടെ എന്ത് ചേർക്കണം? എസ് ചേർക്കണം. ബി എ ടി എസ് ബാറ്റ്സ്. മനസ്സിലായോ? അപ്പോൾ ഒന്നാണെങ്കിൽ ജഗ്, ജഗ് കൂടുതലാണെങ്കിൽ എസ് ചേർക്കുക, ജഗ്സ്. പോട്ട് ഒന്നാണെങ്കിൽ പി ഒ ടി, കൂടുതലാണെങ്കിൽ പി ഒ ടി എസ്. പി ഇ എൻ ഒന്നാണെങ്കിൽ അത് പെൻ പറയാ, പി ഇ എൻ എസ് ചേർക്കുക, കൂടുതലാണെങ്കിൽ പെൻസ്. ബി എ ടി ഒന്നാണെങ്കിൽ ബാറ്റ് പറയാ, കൂടുതലാണെങ്കിൽ ബാറ്റ്സ്. ബി എ ടി എസ്. അപ്പോൾ നിങ്ങൾ അടുത്ത് നോക്കൂ, പേജ് നമ്പർ 35 ആണ്. 35 നിങ്ങൾ എന്ത് ചെയ്യണം? എസ് ചേർത്ത് കംപ്ലീറ്റ് ആക്കുക. നെറ്റ് വൺ നെറ്റ് ആണെങ്കിൽ, അപ്പോൾ മെനി ആണെങ്കിൽ എന്ത് ചെയ്യണം? എസ് ചേർത്തിട്ട് എന്ത് ചെയ്യും? എൻ യു ടി എസ് എന്ന് അല്ലേ. അടുത്ത് നോക്കൂ, വൺ ബോയ് ആണ്. ഇവിടെ കൂടുതൽ എണ്ണം ഉണ്ട്, ഒന്നിൽ കൂടുതൽ. അപ്പോൾ എന്ത് ചേർക്കണം? എസ് ചേർക്കണം അല്ലേ. അപ്പൊ ബി ഒ വൈ എസ്. അടുത്ത് നോക്കൂ, ഒരു ട്രീ ആണ്, കൂടുതൽ ട്രീ ആണെങ്കിൽ ടി ആർ ഇ ഇ എസ് ചേർക്കുക, ട്രീസ്. ബഗ് ആണ്, ഒരു ബഗ് ആണ്, എന്താണ് അതിൽ ഒരു വണ്ട് ആണ്, അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ബി യു ജി എസ് ചേർക്കുക, ബഗ്സ്. ആൻഡ് ആണ്, എ എൻ ടി ആൻഡ് ആണ്, എ എൻ ടി എസ്, ആൻഡ്സ്. സി എ ടി ഒരു ഒരു കാറ്റ് ആകുമ്പോൾ, സി എ ടി എന്ന് പറഞ്ഞാൽ കൂടുതലാണെങ്കിൽ നമ്മൾ എസ് ചേർത്ത് എഴുതണം, സി എ ടി എസ്. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് വൺ ആൻഡ് മെനിയിൽ പഠിക്കാനുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഒന്നാണെങ്കിൽ ആ ഒരു അതാ അതേ ഒരു വേർഡ് എഴുതുക, അതിൻ്റെ കൂടെ എസ് ചേർക്കുമ്പോഴാണ് ഒന്നിൽ കൂടുതൽ ഉള്ളതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, അതിൻ്റെ കൂടെ എസ് ചേർക്കണം. അതിനെ നമ്മൾ പ്ലൂറൽ എന്നും പറയും, സിംഗുലർ പ്ലൂറൽ എന്നും നമുക്ക് പിന്നീട് അതിനെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ വൺ മെനി എന്നുള്ളത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലാണെങ്കിൽ, ഇനി കുറച്ചുകൂടി പോകുമ്പോൾ അതിനെ നമ്മൾ അത് തന്നെ നമ്മൾ എന്ത് പറയും? സിംഗുലർ പ്ലൂറൽ എന്നും നമ്മൾ പഠിക്കും. ഓക്കേ.